പ്രളയകാലം പിന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കിയില്ല. ചുങ്കത്തറ എരുമമുണ്ട നിവാസികളുടെ യാത്രാ ദുരിതം ഏറുന്നു. കൈപ്പിനി പാലം തകർന്നതിനാൽ പൂങ്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴിയാണ് ഇപ്പോൾ എരുമമുണ്ടയിൽ എത്താനാകുക. ഇവിടെ നിന്ന് കുറുമ്പലങ്ങോട് വഴി 6 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഇതിനോടകം തന്നെ പൂർണ്ണമായും തകർന്നു. മുൻകാലങ്ങളിൽ KSRTCയുടെ 4 സർവീസുകൾ ഉണ്ടായിരുന്നെങ്കിലും റോഡ് തകർന്നതോടെ ഇപ്പോൾ അവ നിർത്തലാക്കി. ബൈക്ക് യാത്ര പോലും സാധ്യമല്ലാത്ത വിധം റോഡ് തകർന്നിട്ടും അധികൃതർക്ക് മിണ്ടാട്ടമില്ല. ഇതോടെ പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. 2019 പ്രളയത്തിൽ കൈപ്പിനി പാലം തകർന്നതാണ് എരുമമുണ്ടക്കാരുടെ യാത്രാഗതികേടിന് തുടക്കമായത്. ചുങ്കത്തറയിൽ നിന്ന് കൈപ്പിനി പാലം വഴി 10 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. പാലം തകർന്നതോടെ പൂങ്കോട്ടുമണ്ണ കടവു വഴിയാണ് യാത്ര. മാതാ വഴിയും കുറുമ്പലങ്ങോട് വഴിയും 2 റോഡുകൾ ഉണ്ട്. പാലം തകർച്ച മറയാക്കി ഈ 2 റോഡുകളും അധികാരികൾ പാടെ അവഗണിച്ചതാണ് നാട്ടുകാർക്ക് വിനയായത്. ഹയർ സെക്കൻഡറി സ്കൂളുകൾ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വില്ലേജ് ഓഫീസ്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം എരുമമുണ്ട ടൗണിലാണ് പ്രവർത്തിക്കുന്നത്. ഓട്ടോറിക്ഷ പോലും ഇവിടേക്ക് എത്തിക്കാൻ മടി കാണിക്കുകയാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജന പദ്ധതി പ്രകാരം 2021 മാർച്ചിൽ റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേരള സ്റ്റേറ്റ് റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിക്ക് നൽകിയിരുന്നു. എന്നാൽ പ്രവൃത്തികളുടെ പുതുക്കിയ നിരക്കനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് സമർപ്പിക്കണമെന്നാണ് അന്ന് ലഭിച്ച നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കൃത്യമായ നിരക്കുകളെ സംബന്ധിച്ചുള്ള ഉത്തരവ് ലഭിക്കാത്തതിനാൽ ഇതുവരെയും പുതിയ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഒരു ദേശം ടൗണുകളിൽ എത്താനാകാതെ തികച്ചും ഒറ്റപ്പെടും. ലൈറ്റ് ന്യൂസ്, നിലമ്പൂർ.